എന്നാൽ ഹർത്താലുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ നിയമപരമായി നേരിടുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, അപ്രതീക്ഷിത സമരം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സമരം അക്രമത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടില്ല. ഞങ്ങൾ അക്രമ സമരത്തിൻ്റെ വക്താക്കളല്ല. ഒരിടത്തും അക്രമം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഹ്വാനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാനൊക്കെയുള്ള ശേഷി അതത് ഘടകങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അർദ്ധരാത്രിയിൽ ആർക്കെങ്കിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടാണോ ഈ പ്രവർത്തകരെ വകവരുത്തിയത്? ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ഈ പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാർ വീട്ടിലേക്ക് പോയ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒളിയിരുന്ന് അവരെ വകവരുത്തിയിട്ട് പോലീസിൻ്റെ സംരക്ഷണത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇവിടെ? അപ്പോൾ ഒരു സമരം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പ്രതികരണം ഉണ്ടാവില്ലേ?